നമസ്കാരം. ഇന്ത്യയിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേരളം. ലോകത്തിൽ സന്ദർശനം നടത്തേണ്ട 50 സ്ഥലങ്ങളുടെ പട്ടികയിൽ നാഷണൽ ജിയോഗ്രാഫിക്സ് ട്രാവലർ മാഗസിൻ കേരളത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഓരോ വർഷവും കേരളം സന്ദർശിക്കാനെത്തുന്നത്. വൈവിധ്യങ്ങളുടെ നാടാണ് കേരളം. ദൈവത്തിന്റെ സ്വന്തം അഥവാ ഗോഡ്സ് ഓൺ ഒരു സഞ്ചാര കഥയാണ്. ദൃശ്യലാവണ്യം കൊണ്ട് നമ്മയൊക്കെ വിസ്മയിപ്പിക്കുന്ന മലയാളക്കരയുടെ പൈതൃകങ്ങളിലൂടെ ഒരു യാത്ര. പ്രകൃതിയും ചരിത്രവും സംസ്കാരവും ഐതിഹ്യവും ഒക്കെ സമന്വയിക്കുന്ന ഈ യാത്ര ആരംഭിക്കുന്നത് കോട്ടയത്ത് നിന്നാണ്. മധ്യ തിരുവിതാംകൂറിന്റെ തിലകക്കുറിയായ കോട്ടയം ജില്ല നിലവിൽ വന്നത് 1949 ജൂലൈ മാസം 1 കിഴക്ക് സഹ്യപർവ്വതവും പടിഞ്ഞാറ് വേമ്പനാട് കായലും തെക്ക് കുട്ടനാടൻ പാടശേഖരങ്ങളും അതിരിടുന്ന കോട്ടയം ജില്ല അക്ഷരങ്ങളുടെയും റബ്ബറിന്റെയും തടാകങ്ങളുടെയും നാടായിട്ടാണ് അറിയപ്പെടുന്നത്. എന്നാൽ സവിശേഷമായ ഭൂപ്രകൃതി കൊണ്ട് അനുഗ്രഹീതമായ കോട്ടയത്തിന് ടൂറിസം ഭൂപടത്തിൽ അർഹമായ സ്ഥാനമാണിന്നുള്ളത്. അക്ഷര സംസ്കൃതിയുടെ തിരുനാളം പകർന്ന് സമ്പൂർണ്ണ സാക്ഷര നഗരമെന്ന് കേൾവി കേട്ട കോട്ടയം മലയാള പത്രപ്രവർത്തനത്തിന്റെ ഈറ്റില്ലവുമാണ്. 1848 കോട്ടയത്ത് നിന്നുമാണ് മലയാളികൾ തുടങ്ങിയ ആദ്യ പത്രമായ ജ്ഞാന നിക്ഷേപം പ്രസിദ്ധീകരിച്ചത്. പിന്നീട് 1887 നസ്രാണി ദീപിക എന്ന പേരിൽ ദീപികയും 1890 മലയാള മനോരമയും പ്രസിദ്ധീകരണം ആരംഭിച്ചു. പണ്ട് തെക്കൻകൂർ രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്നു മീനച്ചിലാറിന്റെ തീരത്തുള്ള തളിയിൽ കോട്ട. ആ കോട്ടയുടെ ഉള്ളിലുള്ള സ്ഥലം കോട്ടയ്ക്കകം, അതാണ് പിന്നീട് കോട്ടയമായി തീർന്നത്. ഇത് മീനച്ചിലർ. കോട്ടയത്തിന്റെ ഹൃദയഭാഗത്തു കൂടിയാണ് ഈ പുഴയൊഴുകുന്നത്. മീനച്ചിലാറിന്റെ പഴയ പേര് ഗൗണാർ എന്നാണ്. ഗൗണ മഹർഷിയുടെ കമണ്ടലും അറിഞ്ഞപ്പോഴുണ്ടായ ജലപ്രവാഹത്തിൽ നിന്നും ഈ നദി രൂപമെടുത്തു എന്നാണ് ഐതിഹ്യം.
കാവനദി, വളഞ്ഞാർ എന്നീ പേരുകളിലും മീനച്ചിലാർ പണ്ട് അറിയപ്പെട്ടിരുന്നു. തമിഴ്നാട്ടിലെ കുംഭകോണത്തു നിന്നും കർഷകരായ വെള്ളാളരും കാവേരിപുരത്തു നിന്നും കച്ചവടക്കാരായ വെള്ളാളരും പണ്ട് കേരളത്തിലെ മലയോര മേഖലകളിൽ കുടിയേറി. മധുര മീനാക്ഷി ഭക്തരായ അവർ കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറിലും മധുര മീനാക്ഷി ക്ഷേത്രങ്ങൾ പണിതതോടെ ഈ പ്രദേശത്തിന് മീനച്ചിൽ എന്ന പേര് വീണു. അങ്ങനെ ഈ പ്രദേശങ്ങളിലൂടെ ഒഴുകിയിരുന്ന ഗവർണർ മീനച്ചിലാറായി മാറി. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പല അരുവികൾ കൂടിച്ചേർന്നാണ് മീനച്ചിലാർ രൂപപ്പെടുന്നത്. 78 കിലോമീറ്റർ നീളമുള്ള ഈ നദി ഇടുക്കി ജില്ലയിലെ കുടമുരുട്ടി മലയിൽ നിന്ന് ഉത്ഭവിച്ച് പൂഞ്ഞാർ, ഈരാറ്റുപേട്ട, പാല, ഏറ്റുമാനൂർ, കോട്ടയം എന്നീ പ്രദേശങ്ങളിലൂടെ ഒഴുകി വേമ്പനാട്ട് കായലിൽ ചെന്നു ചേരുന്നു. മീനച്ചിലാർ ഒഴുകുന്ന ഈ മണ്ണ് ഫലഭൂയിഷ്ടമാണ്. പശ്ചിമരാശി കലർന്ന മണ്ണും ചെങ്കൽ മണ്ണും എക്കൽ മണ്ണും ചുണ്ണാമ്പ് മണ്ണും ഇവിടെ കാണപ്പെടുന്നു. കുരുമുളക്, വാഴ, കൊക്കോ, കാപ്പി, ജാതി, കപ്പ തുടങ്ങിയവ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും റബ്ബറിനാണ് പ്രാമുഖ്യം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഗുണമേന്മയുള്ള സ്വാഭാവിക റബ്ബറിന്റെ ഉൽപ്പാദന കേന്ദ്രവും റബ്ബർ ബോർഡിന്റെ ആസ്ഥാനവും കോട്ടയമാണ്. കൃഷി ആവശ്യങ്ങൾക്ക് പുറമേ മീനച്ചിലാർ കടന്നുപോകുന്ന പട്ടണങ്ങളുടെയും സമീപ പ്രദേശങ്ങളിലെയും പ്രധാന കുടിവെള്ള സ്രോതസ്സും ഈ പുഴയാണ്. കേരളത്തിന്റെ വാണിജ്യ ചരിത്രത്തിൽ മീനച്ചിലാറിന് പ്രാധാന്യമുള്ള ഒരു കാലമുണ്ടായിരുന്നു. കിഴക്കൻ മലയോര മേഖലകളിൽ നിന്നും വെട്ടിയെടുത്ത വൻമരങ്ങൾ സംസ്ഥാനത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിച്ചിരുന്നത് ഈ പുഴയിലൂടെയായിരുന്നു. തടിയുരുളുകൾ കൂട്ടിക്കെട്ടി ഒരു ചങ്ങാടം പോലെ തുഴഞ്ഞു നീങ്ങുന്നത് ഒരു കാഴ്ച തന്നെയായിരുന്നു. ഈ യാത്രയ്ക്ക് അനുബന്ധമെന്നവണ്ണം കോട്ടയം ജില്ലയിലെ പ്രധാന തടിമില്ലുകൾ പ്രവർത്തിച്ചിരുന്നത് മീനച്ചിലാറിന്റെ തീരങ്ങളിലായിരുന്നു. വലിയ ഉരുളുകൾ ആവശ്യാനുസരണം മുറിച്ച് സംസ്ഥാനത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നത് ഇവിടെ നിന്നാണ്. കരമാർഗമുള്ള ഗതാഗത സൗകര്യങ്ങൾ പരിമിതമായിരുന്ന കാലത്ത്
ഈരാറ്റുപേട്ടയിൽ നിന്നും കൊപ്രയും മറ്റ് നാണ്യവിളകളും ആലപ്പുഴ തുറമുഖത്ത് എത്തിച്ചിരുന്നത് കെട്ടുവള്ളങ്ങളിലൂടെയായിരുന്നു. ഈ മീനച്ചിലാറ്റിലൂടെ കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറിന്റെ തീരത്താണ്. ഭരണങ്ങാനം, ലാലം, പുലിയന്നൂർ, കടപ്പാട്ടൂർ, ഏറ്റുമാനൂർ, അമയന്നൂർ, കിടങ്ങൂർ, കുമാരനല്ലൂർ തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ ഉത്സവ ആറാട്ട് നടത്തുന്നത് മീനച്ചിലാറ്റിലാണ്. May in Naimanam is the hot brooding month. The days are long and humid. The river shrinks... Aymanath May maasam. Oru thoongan choodu maasamaanu. Neenda ushna dinangal. Meenachilaaru meliyum. Nischalamayi nilakollunna podi pacha maavukalile thilangunna maambazhangal aarthiyode kutti agathaakkum karingaakkakal. Chengathirukal pazhukkum. Chakkakal pazhuthu potti pilarum. Adakkamillatha maniyaneechakal പഴങ്ങളുടെ മണം നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെ ലക്കില്ലാതെ മൂളിപ്പറക്കും. എന്നിട്ട് സൂര്യപ്രകാശത്താൽ പരിഭ്രമിച്ച് തെളിഞ്ഞ ജനാലച്ചില്ലുകളിൽ ചെന്നിടിച്ച് മോഹാലസ്യപ്പെട്ട് ചത്തുമലയ്ക്കും. 1997 ബുക്കർ പ്രൈസ് നേടിയ അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ഈ നോവലിലെ ഒരു കഥാപാത്രം തന്നെയാണ് മീനച്ചിലാർ. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിലൂടെ ലോകശ്രദ്ധ ആകർഷിക്കാൻ കഴിഞ്ഞ മീനച്ചിലാർ ഒഴുകുന്നത് ഈ നോവലിന് പശ്ചാത്തലമായ അയ്മനം എന്ന ഗ്രാമത്തിലൂടെയാണ്. കോട്ടയം നഗരത്തിൽ നിന്നും 5 കിലോമീറ്ററേ ഉള്ളൂ അയ്മനത്തിന്. മീനച്ചിലാറിന് കുറുകെയുള്ള ചുങ്കം പാലം കടന്ന് അയ്മനത്തെത്താം. ആയിരത്തി തൊള്ളായിരത്തി 1969-ൽ 1993-ലും മധ്യേയുള്ള കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയാവസ്ഥകളെ പശ്ചാത്തലമാക്കി അയ്മനത്തെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിന്റെ കഥയാണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിലൂടെ അരുന്ധതി റോയ് പറയുന്നത്. 2011-ൽ കുഞ്ഞു കാര്യങ്ങളുടെ ഉടയ തമ്പുരാൻ എന്ന പേരിൽ പ്രിയ എസ് ഈ നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ അമ്മു, അമ്മുവിന്റെ മക്കളായ റാഹേൽ, എസ്തപ്പ യോക്കോ എന്ന എസ്ത, പിന്നെ വെളുത്ത എന്ന അധകൃത യുവാവ്, പുഴ പോലെ ഒഴുകുന്ന ഇവരുടെയൊക്കെ സങ്കടങ്ങളുടെ കഥയാണ് ഈ നോവൽ.
യാഥാസ്ഥിതിക ക്രിസ്ത്യൻ കുടുംബത്തിലെ അംഗമായ അമ്മുവും വെളുത്തയും തമ്മിലുള്ള സ്നേഹബന്ധം മനസ്സിലാക്കിയ അവളുടെ ബന്ധുക്കൾ ഒരു രാഷ്ട്രീയ നേതാവിന്റെ സഹായത്തോടുകൂടി വെളുത്തയെ കള്ളക്കേസിൽ കൊടുക്കുകയും തുടർന്നുള്ള പോലീസ് മർദ്ദനത്തിൽ അയാൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. എസ്തയ്ക്കും റാഹേലിനും പ്രിയപ്പെട്ടവനായിരുന്നു വെളുത്ത. പക്ഷേ അവർക്ക് ആ മരണത്തിന് കൂട്ടുനിൽക്കേണ്ടി വരികയാണ്. തുടർന്ന് വഴിപിരിയുകയാണ് ആ ഇരട്ട സഹോദരങ്ങൾ. മീനച്ചിലാറിനോടും ഐമനത്തോടും ഐമനം വീടിനോടും വിട പറയുകയാണ് എസ്ത. ബെനാൻ ജോൺ ഐപ്പിന്റെയും ശോശാമ്മയുടെയും മകളായ അമ്മു എസ്തയ്ക്കും റാഹേലിനുമൊപ്പം ജീവിച്ചിരുന്ന ഐമനം വീട്. നഷ്ടബോധത്തിന്റെ തടവറയിൽ ജീവിച്ച വേറെയും കഥാപാത്രങ്ങളുണ്ട് ഈ ഐമനം വീട്ടിൽ. മാർഗരറ്റ് കൊച്ചമ്മയെയും മകൾ സോഫിമോളെയും കുറിച്ചുള്ള ഓർമ്മകളുമായി ചാക്കോ എന്ന അമ്മുവിന്റെ സഹോദരനും ജീവിതകാലം മുഴുവൻ ഫാദർ മള്ളികിനു വേണ്ടി കാത്തിരുന്ന നവോമി ഐപ്പ് എന്ന ബേബി കൊച്ചമ്മയും. നോവലിലെ നിർണായകമായ വഴിത്തിരിവുകൾക്ക് സാക്ഷിയാവുന്നുണ്ട് മീനച്ചിലാർ. കഥ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ ആഴവും പരപ്പുമുള്ള പുഴയായും കഥ അന്ത്യത്തിൽ വരണ്ട് മെലിഞ്ഞ രൂപത്തിലും മീനച്ചിലാറിനെ വിവരിക്കുന്നുണ്ട് കഥാകാരി. എസ്തയുടെയും റാഹേലിന്റെയും ഇളം മനസ്സുകൾക്കേറ്റ ആദ്യ ആഘാതം സോഫിമോളുടെ മരണമാണ്. ഈ നോവലിന്റെ തുടക്കം തൊട്ട് നിലനിൽക്കുന്ന ആ മരണത്തിലെ ദുരൂഹതയ്ക്കുള്ള ഉത്തരം ഈ പുഴയിലുണ്ട്. മീനച്ചിലാറ്റിൽ അടിയൊഴുക്ക് ശക്തമായ ഒരു രാത്രിയിൽ പുഴയ്ക്കക്കരെ ചരിത്രഭവനമെന്ന് വിശേഷിപ്പിക്കുന്ന കരിസായിപ്പിന്റെ ബംഗ്ലാവിലേക്കുള്ള യാത്രാമധ്യെ വള്ളം മറിഞ്ഞ് ഈ പുഴയുടെ ആഴങ്ങളിലായിരുന്നു സോഫിമോളുടെ അന്ത്യം. ഈ പുഴയ്ക്കക്കരെയാണ് വെളുത്തയുടെ വീട്. പുഴയെ ഏറെ സ്നേഹിച്ചിരുന്ന, രാത്രിയുടെ ഏകാന്തതയിൽ പുഴയിൽ നീന്തി നടക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന വെളുത്ത അവനോടുള്ള തന്റെ സ്നേഹം പങ്കുവയ്ക്കാനായി അമ്മു എത്തുന്നതും ഈ പുഴയുടെ തീരത്താണ്. അവൾ വേഗം നടന്നു, രാസപാതയെ പിന്തുടർന്ന് ചെല്ലുന്ന ഒരു പ്രാണിയെപ്പോലെ. അവളുടെ കുട്ടികൾക്ക് അറിയുന്നത്ര നന്നായി തന്നെ പുഴയിലേക്കുള്ള വഴി അവൾക്കും അറിയാമായിരുന്നു. ഒരുപക്ഷെ കണ്ണടച്ച് നടന്നാൽ പോലും അവൾ അവിടെ എത്തുമായിരുന്നു. എന്തിനാണ് അടിക്കാടുകൾക്കിടയിലൂടെ താനിങ്ങനെ തിരക്കു പിടിച്ചു പോകുന്നതെന്നോ തന്റെ നടപ്പ് ഓട്ടമായി മാറിയത് എന്തിനാണെന്നോ ഒടുക്കം ഇപ്പോൾ ശ്വാസം നിലച്ചു പോകുമെന്നതുപോലെ മീനച്ചിലാറിന്റെ തീരത്ത് ഓടിയെത്തിയത് എന്തിനാണെന്നോ അവൾക്ക് തന്നെയും ഒരെത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവനവിടെ ഉണ്ടായിരുന്നില്ല. വെള്ളത്തിലേക്കുള്ള കൽപ്പടവുകളിൽ ഒന്നിൽ അവളിരുന്നു, കൈകളിൽ മുഖം പൂർത്തി ഒരിരുപ്പ്. അവനവിടെ തീർച്ചയായും ഉറപ്പായും ഉണ്ടാവും എന്നുറപ്പിച്ച തന്റെ വിഡ്ഢിത്തത്തെ പഴിച്ചുകൊണ്ട്. പക്ഷേ വെളുത്ത അവിടെ ഉണ്ടായിരുന്നു. പുഴയുടെ മധ്യത്തിൽ അവൻ അവളെ കാണുകയും ചെയ്തു. അവൻ അവളുടെ അടുത്തേക്ക് നീന്താൻ തുടങ്ങി ശാന്തമായി, വെള്ളത്തെ യാതൊരു കോലാഹലവുമില്ലാതെ കീറി മുറിച്ചുകൊണ്ട്. അവൻ തീരത്ത് എത്തിയില്ല എന്ന നേരത്താണ് അവൾ മുഖമുയർത്തിയതും അവനെ കണ്ടതും. ചെളി നിറഞ്ഞ പുഴയുടെ അടിഭാഗത്ത് അവന്റെ കാലടി തൊടുകയായി. ഇരുൾ നദിയിൽ നിന്ന് എഴുന്നേറ്റ് കൽപ്പടവുകൾ കയറി അവൻ അങ്ങനെ നടന്നു വരവേ തങ്ങൾ നിൽക്കുന്ന ഈ ലോകം അത്രയും അവന്റേതാണെന്ന് അവൾ അറിഞ്ഞു. അവൻ ആ ലോകത്തിന്റേതാണെന്ന്, ആ ലോകം അവന്റേതാണെന്ന്. അനാചാരങ്ങളും അസമത്വങ്ങളും വിലക്കുകളും ഒഴുക്കിക്കളയാൻ ഈ പുഴയ്ക്കാവുന്നുണ്ടെങ്കിലും അനിവാര്യമായ ദുരന്തത്തിനും സാക്ഷിയാകേണ്ടി വരുന്നു ഈ മീനച്ചിലാറിന്. ഓരോ ദിവസവും പിരിയുമ്പോൾ ഒരു കുഞ്ഞുറപ്പേ അവർ പരസ്പരം ആവശ്യപ്പെട്ടുള്ളൂ, നാളെയും നാളെയും. ഒരു ദിവസം കൊണ്ട് എല്ലാം മാറി മറിയുമെന്ന് അവർക്കറിയാമായിരുന്നു. ആ അറിവ് ശരിയുമായിരുന്നു. ആ
ആ ദിവസം തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ദിവസം രാത്രിയിൽ പോലീസുകാരുമായി ഒരു വള്ളം മീനച്ചിലാറിലൂടെ അക്കരയ്ക്ക് നീങ്ങി വെളുത്തയെ അന്വേഷിച്ച അയാളുടെ മരണത്തിന് തൊട്ടു മുമ്പുള്ള ആ രാത്രി. 24 വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടി. മുറിവേറ്റ മനസ്സുമായി എസ്തയും റാഹേലും. അപ്പോഴേക്കും പുഴ പോലെ വറ്റി വരണ്ടു പോയിരുന്നു അവരുടെ ജീവിതങ്ങളും. ഒപ്പം അവരെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്ന ചില ഓർമ്മകൾ, അമ്മുവിന്റെ, വെളുത്തയുടെ, സോഫിമോളുടെ. ഇവരുടെ ഒക്കെ സങ്കടങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വിശ്വസാഹിത്യത്തിലേക്കാണ് മീനച്ചിലാർ ഒഴുകിയെത്തിയത്.